പദവിയിലേക്ക് കയറാൻ പറ്റിയൊരു കടം കൂടിയായിരുന്നു നിവിൻ പോളി. ആക്ഷന് വെല്ലുന്ന ഒരു മികച്ചൊരു മികവുറ്റ അഭിനയത്തിന്റെ മരണമാസ് അഭിനയമാണ് നിവിൻ പോളിയും ഇന്ദ്രിത് സുകുമാരൻ എന്ന നടനും ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ആക്ടറിന്റെ ചേട്ടനായിട്ട് കൂടി വർഷങ്ങളായിട്ട് സിനിമയിൽ ഇൻഡസ്ട്രിയിൽ ഇന്ദ്രിത് സുകുമാരൻ ഉണ്ടെങ്കിൽ കൂടിയും ഇത്രയും നാള് സിനിമാ രംഗത്തേക്ക് വരുന്നില്ലൊരു പരാതി കൂടി എനിക്കുണ്ട്. കാരണം നല്ലൊരു നടനെ അവര് ഉപയോഗിക്കുന്നില്ല. കാരണം ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ ഇന്ദ്രിത് സുകുമാരൻ എന്ന നടനെ മികച്ച രീതിയിൽ ദൃശ്യവൽക്കരണം ചെയ്തിട്ടുണ്ട്. ഒരു അഭിനയത്തിന്റെ ഒരു മാസ് നരിക അഭിനയ മുഹൂർത്തങ്ങളാണ് ഈ സിനിമയിൽ രണ്ടുപേരും മിൻപൊളിയാവട്ടെ ഇന്ദ്രിത്താവട്ടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് അർജുന ശങ്കർ സാറിന്റെ മികച്ചൊരു അഭിനയത്തിന്റെ ഒരു വേറെ ലെവൽ അഭിനയമാണ്, മാസ് അഭിനയമാണ്. പിന്നെ ഇതിൽ ജോജു ജോർജിന്റെ അഭിനയം മികച്ചൊരു അഭിനയമാണ്, അഭിനയത്തിന്റെ കുലപതി എന്ന് തന്നെ പറയാം ജോജു ജോർജിന്റെ. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയ രംഗത്തെ കടന്നു വന്നു, പിന്നെ പടികൾ ആയിട്ട് നായക ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. ജോസഫ് പോലുള്ള സിനിമകൾ അവിടെ മികച്ചൊരു സിനിമയായിട്ട് കാണുന്നു. പിന്നെ ഇരട്ട മികച്ചൊരു സിനിമയാണ്. ഇപ്പോൾ പുറമുഖത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വേറിട്ടൊരു അഭിനയത്തിന്റെ സാധാരണക്കാർക്കിടയിൽ സാധാരണക്കാരനായി ജോജു അഭിനയത്തിന്റെ വേറിട്ടൊരു ഗെറ്റപ്പിൽ എത്തി നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ഈ തുറമുഖ സിനിമയിൽ മട്ടാഞ്ചേരിക്കാരൻ തൊഴിലാളി സാധാരണക്കാരിൽ ഒരുവനായ തൊഴിലാളിയായി നിവിൻ പോളി മട്ടാഞ്ചേരി മൊയ്തു എന്നൊരു സെൻട്രൽ ക്യാരക്ടറായി നിറഞ്ഞാടുകയാണ്. ആറാട്ടൊന്നുമല്ല, ഇതാണ് ശരിക്കും ഒരു തുറമുഖ ആറാട്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ക്ലാസ് മൂവിയാണ്, ക്ലാസിക് മൂവിയാണ്. മാസ് എലമെന്റ്സ് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മാസ് എലമെന്റ്സ് ഉണ്ട്. ഇത് ഇന്ദ്രിത് സുമാറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും നല്ല രീതിയിൽ. ഇന്ദ്രിത് സുമാറിന് ഇന്ദ്രനെ ഉപയോഗിച്ചിട്ട് എല്ലാവരും ഉണ്ട്. ഇന്ദ്രിത് ശരിയാണ്, നല്ലൊരു ആക്ടറാണ്. പൃഥ്വിരാജിനെ പറഞ്ഞിട്ട് പൃഥ്വിരാജിനെ മികച്ച ആണ് ഇന്ദ്രിത് ആവണം. പക്ഷെ എനിക്ക് ഉപയോഗിക്കണ്ട, ഇന്ദ്രിത് അടുത്ത കുറെ ഫിലിം വരുന്നുണ്ടാകും. പിന്നെ അർജുനോത്സവമാണ് ഒരുപാട് പടം ഹിറ്റാവുണ്ട്. രോമാഞ്ചം, ജാനിയമെന്റിന് ഇന്നലെ ഒരു പടം ഉണ്ടായിരുന്നു, പല പടം ഓടുന്നുണ്ട്. ജോജുവിന്റെ പ്രണയവിലാസം ജോജു നന്നായി കമ്പനിക്കുന്നുണ്ട്. നല്ല നടനാണ്, നല്ല ഹീറോ ലുക്കലുണ്ട്. ഇത് വലിയ സ്റ്റാർ കാസ്റ്റാണ്. പൂർണ്ണിമ എന്റെ പ്രമേയം ഞാൻ പ്രത്യേകിച്ച് പറയാനുണ്ട്. പിന്നെ ദർശന ദർശനയിൽ ചെറിയ റോളാണ്. പിന്നെ നിമിഷ ചെയ്യാൻ വലിയ താങ്കനയുണ്ട്. സുദ്ദേവ് ഫസ്റ്റ് ഹാഫിൽ നിലവിൽ പോലും കുറച്ച് നെഗറ്റീവ് തോന്നുന്നു, സെക്കൻഡ് ഹാഫിൽ പുള്ളി മനസ്സിലാക്കാനുണ്ട്. ജോജോജ് ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ചായിരുന്നു. പിന്നെ എല്ലാം കൊണ്ട് നല്ല ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു മസാലയായിട്ട് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. രാജീവിനൊരു ക്ലാസിക് മൂവിയാണ് കമ്മിറ്റി പാട്ടർ പോലെ. പക്ഷെ ഇത് കുഴപ്പം പറഞ്ഞാൽ ഒരു അവാർഡ് ഫിലിം അങ്ങനെ ഇമേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തീർക്കപ്പെടും. പൂർണിമേന്ദ്രജിത്തിന്റെ കാണണം. ലിസ്റ്റ് ചീഫ് പ്രൊഡ്യൂസറിലായിരിക്കും പറഞ്ഞു തരില്ലേ. ഒരുപാട് എഫേർട്ട് ഉണ്ട് മൂവിക്ക്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്.